Hello my dear students, welcome to my channel Shashikala's Blogs. Shashikala's Blogs in the innathe or episode il ningalku PSC tips inde edanu bhagangal aanu share cheyyunnathu. Innathe PSC tips ile pradhanamayittu ningalku vendittu share cheyyunna vishayam chemistry aanu. Appol chemistry mayi bandhappetta edanu chodyottarangal aanu innu provide cheyyunnathu. Sradhikkuka. PSC പരീക്ഷകളിൽ ചോദിക്കാറുള്ള സയൻസ് ചോദ്യങ്ങളുടെ ഭാഗത്ത് ബയോളജി ഫിസിക്സ് അതുപോലെ തന്നെ കഴിഞ്ഞ ഏതാനും PSC ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ തവണ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് കെമിസ്ട്രിയാണ്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കാത്ത ഘടകം ഏത് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. അത് സ്വാധീനിക്കാത്ത ഘടകം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ വേഗത്തെ സ്വാധീനിക്കാത്ത ഘടകം അതിൻ്റെ ഗാഢതയാണ്. രണ്ട്, ഗാഢ സൾഫ്യൂരിക് ആസിഡും കോപ്പറും തമ്മിലുള്ള പ്രവർത്തനത്തിൻ്റെ രാസ സമവാക്യത്തിൽ ഓക്സിനേഷൻ നമ്പർ കൂടിയത് അത് ഏതിനാണ് എന്നതാണ്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ കറക്റ്റ് ആൻസറേ പറയുന്നുള്ളൂ. അത് ഏതിനാണ് എന്ന് ചോദിച്ചാൽ ആൻസർ കോപ്പർ എന്നതാണ് അതിൻ്റെ ആൻസർ. ഓക്സിഡേഷൻ നമ്പർ കൂടിയത് കോപ്പറിനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണെന്നറിയാമോ? അതിലേക്ക് ഉപയോഗിക്കുന്ന സിലിക്കയാണ്. അപ്പോൾ സിലിക്കയാണ് ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം. അടുത്തത്, സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? ആൻസർ വനേഡിയം പെൻഡോക്സൈഡ് എന്നതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽപ്പെടാത്ത ഹൈഡ്രോ കാർബൺ ഏത് എന്നതാണ്. ഇവയിൽ കൂട്ടത്തിൽപ്പെടാത്ത ഹൈഡ്രോ കാർബൺ ഏത്? അതായത് CH4, C3H4, C3H6, C2H2, C2H4 എന്നിവയിൽ അതിലേതാണ് പ്രധാനമായിട്ടും കൂട്ടത്തിൽപ്പെടാത്ത ഹൈഡ്രോ കാർബൺ? അതിൻ്റെ ആൻസർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ CH4 ആണ്. ഓക്കെ, ആൻസർ CH4. അടുത്തത്, CH3, CH2, CH3 എന്ന സംയുക്തം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? അത് ആൽക്കൈൻ വിഭാഗത്തിലാണ് അത് ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യം, അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും വാച്ച് ഗ്ലാസ്സിൽ ഇളക്കുമ്പോൾ ഗന്ധം അനുഭവപ്പെടുന്നു. ഈ പ്രവർത്തനത്തിൻ്റെ രാസ സമവാക്യം തന്നിട്ടുണ്ട്. ഇത് ഈ ചോദ്യത്തിൽ വന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്കുണ്ട്. അതായത് അമോണിയം ക്ലോറൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡും വാച്ച് ഗ്ലാസ്സിൽ ഇളക്കുമ്പോൾ, ഓക്കെ ഓക്കെ, വാച്ചിൻ്റെ ഗ്ലാസ്സിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാച്ച് ഗ്ലാസ്സിൽ ഇളക്കുമ്പോൾ ഗന്ധം അനുഭവപ്പെടുന്നു. ഈ പ്രവർത്തനത്തിൻ്റെ രാസ സമവാക്യം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ 2NH4Cl + CaOH2 > CaCl2 + 2H2O + 2NH3 ഈ പ്രവർത്തനത്തിൽ ലഭിച്ച വാതകം ഏത് എന്നതാണ് ചോദ്യം. ഈ പ്രവർത്തനത്തിൽ ലഭിച്ച വാതകം എന്ന് പറയുന്നത് അമോണിയ ആണ്. അതാണ് അതിൻ്റെ ആൻസർ. അടുത്തത്, നീലപ്പേപ്പർ സൾഫേറ്റിൽ ഒരു ആസിഡിൻ്റെ ഏതാനും തുള്ളികൾ ചേർക്കുമ്പോൾ നീല നിറം അപ്രത്യക്ഷമാകുന്നത് കണ്ടു. ഈ പ്രവർത്തനം ഏത് ആസിഡുമായി ബന്ധപ്പെട്ടതാണ്? പറയാമോ ഏത് ആസിഡുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ സൾഫ്യൂരിക് ആസിഡുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് അതിൻ്റെ ആൻസർ. അടുത്തത്, അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിനുള്ള അനുകൂല ഊഷ്മാവ് എത്രയാണ്? അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിനുള്ള അനുകൂല ഊഷ്മാവ് 450 ഡിഗ്രി സെൽഷ്യസ് ആണ്.
ഓക്കെ പൊട്ടാസ്യം നൈട്രേറ്റും സൾഫ്യൂരിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനത്തിൻ്റെ സമവാക്യം നൽകിയിട്ടുണ്ട് ഈ സമവാക്യത്തിലെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സമവാക്യം ഇതാണ് അതായത് കെ എൻ ഒ ത്രീ പ്ലസ് എച്ച് ടു എസ് ഒ ഫോർ ഡാഷ് 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 ഗ്രേറ്റർ ദാൻ സിമ്പിളുണ്ട് കെ എച്ച് എസ് ഒ ഫോർ പ്ലസ് ജസ്റ്റ് ഒരു ബ്രാക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രാക്കറ്റുണ്ട് അപ്പോൾ ആ ബ്രാക്കറ്റിൽ ആൻസറായിട്ട് വരുന്നത് ഏതാണ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത് ആ പ്ലസിൻ്റെ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ വരേണ്ടത് ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ എച്ച് എൻ ഒ ത്രീ ആണ് ആ ബ്രാക്കറ്റിൽ വരേണ്ട ആൻസർ ഓക്കെ അടുത്തത് സി എച്ച് ത്രീ മൈനസ് സി എച്ച് ടു മൈനസ് ഒ എച്ച് എന്ന സംയുക്തത്തിലെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഏതാണ് സംയുക്തത്തിലെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് പ്രധാനമായിട്ടും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അടുത്തത് ചില ഹൈഡ്രോ കാർബണുകളുടെ തന്മാത്രാ സൂത്രം താഴെ നൽകിയിരിക്കുന്നു ഇവയിൽ ആൽക്കിൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഏത് തന്നിരിക്കുന്നത് നോക്കാം സി ടു എച്ച് ഫോർ സി ടു എച്ച് ടു സി ടു എച്ച് സിക്സ് സി ത്രീ എച്ച് ഫോർ സി ത്രീ എച്ച് എയ്റ്റ് അതിലെ ആൻസർ സി ടു എച്ച് ഫോർ ആണ് ആൻസർ അടുത്ത ചോദ്യം വലയ സംയുക്തങ്ങൾ രൂപീകരിക്കുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് ഏറ്റവും കുറഞ്ഞ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം മൂന്നാണ് ഓക്കെ ദെൻ അടുത്തത് പതിനാലാമത്തെ ചോദ്യമാണ് സി എച്ച് ഫോർ പ്ലസ് സി എൽ ഗ്രേറ്റർ സിമ്പിളുണ്ട് സി എച്ച് ത്രീ സി എൽ പ്ലസ് എച്ച് സി എൽ ഈ രാസപ്രവർത്തനം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുന്നത് ആദേശ രാസപ്രവർത്തന വിഭാഗത്തിലാണിത് ഉൾപ്പെടുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഏത് ആൻസർ ഓപ്ഷൻസ് ഉണ്ട് എത്തനോൾ എസ്റ്റർ പവർ ആൽക്കഹോൾ ടെഫ്ലോൺ ആൻസർ പവർ ആൽക്കഹോളാണ് വാഹനങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു പാർട്ടിൽ ഇത്രയും ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കെമിസ്ട്രി ഭാഗത്തു നിന്നും പ്രൊവൈഡ് ചെയ്യുന്നത് പി എസ് സിയുടെ വഴിയിൽ മുന്നേറാൻ ശ്രമിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെയധികം സപ്പോർട്ടീവായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റുഡൻസിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ക്ലാസ്സുകൾ പി എസ് സി കോച്ചിങ് ക്ലാസ്സുകൾ അങ്ങനെ വിവിധ ക്ലാസ്സുകളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് ഉപയോഗപ്രദമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ ശ്രദ്ധിക്കുക കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുവാനായി ശ്രദ്ധിക്കുക ഓക്കെ വിജയം നിങ്ങളുടെ വഴിയിൽ നിങ്ങളുടെ ലക്ഷ്യത്തെ സാധൂകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു എഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്